വാർത്തയിലേക്ക് വിശദമായി ആദ്യ യാത്രയ്ക്കൊരുങ്ങി വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കാൻ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകാൻ ബിജെപി പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. കർശന സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാന നഗരം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം എയർപോർട്ടിൽ നിന്നും വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, 10:10 പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ആരൊക്കെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് അറിയുന്നു? ആരൊക്കെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തുന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? കുടിവെള്ളത്തിന്റെ ചാർജുള്ള ആൾക്കാർ, കുടിവെള്ളം തീർന്നാൽ ആ ഭാഗത്ത് കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉള്ളത് ശാലിഗ്രാമാണ്, ശംഖുമുഖം ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് കഷ്ടിച്ച് 50 മീറ്റർ മാറിയാണ് ഇവിടെ ഈ അവിടെ പ്രവർത്തകർ പ്രധാനമന്ത്രി എത്തും. അദ്ദേഹത്തിന് ധാരാളം പ്രവർത്തകന്മാർ, മറ്റു മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ള ഇവിടെ ഈ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടത് സൈഡിൽ നിന്ന് പൂർണ്ണമായി മാറണം. വിവിധ കലാരൂപങ്ങൾ വെയിലുകളാണ് നിങ്ങളുടെ കാണാനുള്ള നിൽക്കരുത്, അങ്ങോട്ട് മാറിപ്പോകണം. പ്രവർത്തകർ ഇടത് സൈഡിലെ വോളന്റിയർമാർ, പ്രവർത്തകരുടെ വലിയ ഇടത് സൈഡിൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് പ്രവർത്തകരെ എല്ലാം ജനറൽ ഹോസ്പിറ്റൽ, അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റൂട്ട്. ആ റൂട്ടിന്റെ വശങ്ങളൊക്കെയും ആ പ്രവർത്തകരും അല്ലെങ്കിൽ സാധാരണ ആളുകളൊക്കെയും പ്രധാനമന്ത്രിയെ നടപടികൾ പൂർണ്ണമായും പോലീസിന്റെ ഒരു സുരക്ഷയിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ അവലോകനയോട് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. നമ്മളിപ്പോൾ കാണുന്നത് വിവിധ കലാരൂപങ്ങളാണ്. പ്രധാനമന്ത്രി ഇവിടെ ഈ പാതയിലൂടെ ശംഖുമുഖത്ത് എത്തി, അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിൽ എത്തി കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് കാഴ്ച വിരുന്നായി മാറുന്നതിന് വേണ്ടി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ തന്നെ അണിയിച്ചൊരുക്കിയാണ് അദ്ദേഹത്തിന് സ്വീകരണം അരളുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ വികസന പദ്ധതി, വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ട്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം, ഇതെല്ലാം പ്രധാനമന്ത്രി നിർവഹിക്കുമ്പോൾ അതിന് കൃത്യമായി ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഉത്സവ ഛായയിലേക്ക് മാറ്റി ബി ജെ പിയുടെ ക്യാമ്പയിൻ, തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്. പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ളവർ രാവിലെ തന്നെ ഇവിടേക്ക് എത്തുകയും ഇവിടെ പ്രവർത്തകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് കെട്ടി ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന പാതയിലെ വശങ്ങൾ ബാരിക്കേഡ് കെട്ടി അടച്ചിട്ടുണ്ട്. അതിനപ്പുറം നിന്ന് തീർച്ചയായും പ്രധാനമന്ത്രിയെ കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. വലിയ ഒരുക്കങ്ങൾ. വിനോദ്, ഇന്നലെ കൊച്ചിയിൽ വലിയ സർപ്രൈസ് ആണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്നെ കാണാൻ കാത്തുനിന്നവർക്കിടയിലേക്ക് ഇറങ്ങി റോഡിലൂടെ നടന്ന് പ്രധാനമന്ത്രി പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാൽനടയായി അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. അത്തരം എന്തെങ്കിലും സർപ്രൈസുകൾ ഇവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അത്തരം എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? മേടക, നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സുരക്ഷാ ഭീഷണി കൊണ്ട് ഭീഷണി കത്ത് വരുന്നത് അപായപ്പെടുത്തുമെന്നുള്ള, അതൊരു വ്യാജ കത്താണെന്നും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു കത്തയച്ചതാണെന്നൊക്കെയും കണ്ടെത്തി. പക്ഷേ ഈ വലിയ സുരക്ഷ നിൽക്കുന്നു, ഇന്റലിജൻസിന്റെ ചോർച്ച, റിപ്പോർട്ട് ചോർന്നതടക്കമുള്ള വിവരങ്ങൾ, അവിടെയാണ് പ്രധാനമന്ത്രി ഇറങ്ങി ജനങ്ങൾക്കിടയിലൂടെ നടന്നത്. അത് വലിയ ആവേശ പ്രവർത്തകർക്കുണ്ടാക്കി. കണ്ടുന്നവർക്കും പൊതുജനങ്ങൾക്കും പൊതുവിൽ അതൊരു വലിയ കാഴ്ചയായി മാറി. അദ്ദേഹം സാധാരണക്കാരനായി അദ്ദേഹം നിരത്തിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച, അത് ഇവിടെ സംഭവിക്കുന്നു എന്നത് വ്യക്തതയില്ല. ഏതായിരുന്നാലും ആളുകൾ ഇവിടെ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി. പ്രധാനമന്ത്രി വരുന്നത് കാത്തു നിൽക്കുകയാണ്.
വന്ദേ ഭാരത് വന്ദേ ഭാരത് പ്രധാനമന്ത്രി ആവേശം കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അദ്ദേഹം ഇവിടെ ഇറങ്ങുമെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. നമ്മളെ കാണാൻ പിന്നെ ഇറങ്ങാൻ പറ്റ. വലിയ വലിയ കലാരൂപങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമാവുന്നുണ്ട്. വളരെ സന്തോഷം. ഇന്നലെ കൊച്ചിയിൽ പോയതാണ്. ഇന്നലെ കൊച്ചിയിൽ പോയിട്ട് രാത്രി 2 മണിക്ക് എത്തിയിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രിയെ കാണാൻ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ പോയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. വന്ദേ ഭാരത് ഒക്കെ വരുന്നതിന് എന്താണ് വളരെ നല്ല അഭിപ്രായം. വളരെ നല്ല അഭിപ്രായം. വലിയ പുരോഗമനം നമ്മുടെ നാട്ടിൽ വരികയാണല്ലോ. നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനി വരാൻ, നല്ല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ഇന്നത്തെ ഈ പരിപാടിയിൽ. മോഡി ജില്ല രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഈ തരത്തിലാണ് വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് ആളുകൾ ഉള്ളത്. അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ റോഡിലൂടെ നടന്നപ്പോൾ അത് വലിയ ആവേശമാണ് ആയത്. അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹം ആ തരത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുമോ, അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങി ഇങ്ങനെ ആളുകളെ അടുത്തേക്ക് വരുമോ എന്നതൊക്കെയും വലിയ കൗതുകം ഉയർത്തുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടതാണ്. ഏതായാലും കഷ്ടിച്ച് 1 മണിക്കൂർ മാത്രമാണ് ഇനിയുള്ളത്. അദ്ദേഹം ഇറങ്ങിയൊരല്പം സഞ്ചരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ള ഈ കലാവിരുന്ന് അധീക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാണാൻ അദ്ദേഹത്തിന് ബാരിക്കേഡിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. രാജ്യങ്ങളിലെ ഇവിടെ പ്രവർത്തകർ എത്തിയിരുന്നു. അവരെല്ലാം ബാരിക്കേഡിന്റെ വശത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹം കടന്നു പോകുന്ന വഴിയിലാകെ ബാരിക്കേഡ് കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ആളുകൾ അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ്. പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്. 1800-ഓളം പോലീസുകാരെയാണ് കേരള പോലീസിന്റെ മാത്രം സേനാംഗങ്ങളെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ പാതയിലൂടെയാണ് അദ്ദേഹം നഗരത്തിലേക്ക് കടന്നു പോകുന്നത്. തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. ഇനി 1 മണിക്കൂറുണ്ട്. പ്രധാനമന്ത്രി നിശ്ചയിച്ച സമയം ആണ് കൃത്യമായി എത്തുന്നുണ്ടെങ്കിൽ പോലും വിമാനത്താവളത്തിൽ എത്താൻ എത്തുക. 10:10 വിമാനത്താവളത്തിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വലിയ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സിറ്റിയിൽ. ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം ആ ഭാഗത്തേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ഉണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം ആണോ ഇപ്പോൾ ഉള്ളത്? ആ നിലയിലുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ട്? ഇപ്പോൾ പേട്ട, അതോടൊപ്പം തന്നെ മണ്ണിമൂട്, ജമ്മു ഹോസ്പിറ്റൽ, ഈ വഴി പാളയം, അങ്ങനെയാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് അരമണിക്കൂറിൽ പരമാവധി നിയന്ത്രണം എന്നാണ്. അദ്ദേഹം കടന്നു പോകുന്ന പോയിന്റുകളിൽ പരമാവധി അരമണിക്കൂർ നിയന്ത്രണം നിർണ്ണയിക്കാനും ഇപ്പോൾ കാണാം. സ്വകാര്യ വാഹനങ്ങൾ ഓട്ടോറിക്ഷ അടക്കം ഇപ്പോൾ ഈ മണ്ണുമൂട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ, ബൈക്കുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നുണ്ട്. അതായത് 10:10 നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നു. ശരി, എന്തായാലും വലിയ ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ എന്ന് പറയാം. വലിയ സ്വീകരണം ഒരുക്കുന്നു. തനത് കലാരൂപങ്ങളൊക്കെയും ഒരുക്കി പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിട്ടുണ്ട്. റോഡിന് ഇരുവശത്തും ഇപ്പോൾ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാനായ ആളുകളും തടിച്ചുകൂടുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പഴുതടച്ച സുരക്ഷയുണ്ട്. വലിയ കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരം എന്ന് പറയാം. പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം ആ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നു ബി ജെ പി പ്രവർത്തകർ. നമുക്ക് വിനോദിലേക്ക് തിരിച്ചെത്താം. പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയാൽ അവിടെ നിന്ന് നേരെ പുറപ്പെടുക. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെയാണ് വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ നടക്കുക. അവിടെ നിന്നും നമുക്കൊപ്പം വി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ കാത്തിരുന്ന ദിവസങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. 10:30 വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് എന്നറിയാം. പല തവണ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധനകളൊക്കെ നടന്നു വരികയാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിയുന്നത്? അവിടെ നിന്നുമുള്ള പുതിയ വിവരങ്ങൾ.
രേണുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരെ എത്തുക. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ ഉണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ ദൃശ്യങ്ങളിൽ ഉണ്ട്. ഇവിടെ ഇതിനോട് ചേർന്നുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, അവിടെയാണ് പ്രധാനമന്ത്രി എത്തുക. അവിടെ നിന്നാണ് അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൻ്റെ ഏറ്റവും വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ കേരളം കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുക. അതിന് നേർ എതിർവശത്തുള്ള പ്ലാറ്റ്ഫോം രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അതിനോട് ചേർന്നാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫിനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ അത് ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പ്രധാനമന്ത്രി ആ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലാകും പ്രധാനമന്ത്രി പ്രത്യേകം തയ്യാറാക്കി അവിടെ നിന്നാകും പ്രധാനമന്ത്രി വന്ദേ കേരളത്തിന് അനുവദിക്കപ്പെട്ട ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധന നടന്നിടണം ഇവിടെയൊക്കെ എത്താൻ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവോടനുബന്ധിച്ച് നമ്മുടെ കലാരൂപങ്ങളുടെയൊക്കെ ഒരു പ്രകടനവും ഒക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നേരെ എതിർവശത്ത് കാണാൻ തക്ക തരത്തിൽ വാദ്യ മേളങ്ങൾ, പരമ്പരാഗത കേരളീയ കലാരൂപമണിഞ്ഞ കലാകാരികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഒരു എൻ്റർടൈൻമെൻ്റ് തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ കൂടി പ്രധാനമന്ത്രി അധിക സമയം ഉണ്ടാകുമെങ്കിൽ പോലും അദ്ദേഹത്തെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വീകരണം കൂടി ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫ്ലാഗ് ഓഫ് ശേഷം അദ്ദേഹം നേരെ പോവുക സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൊച്ചി വാട്ടർ മെട്രോ അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ കൊച്ചി വാട്ടർ മെട്രോ അടക്കമുള്ള പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിപ്പിക്കുന്ന നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. കൊച്ചിയും നിയമവും തലസ്ഥാനത്തിൻ്റെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണിപ്പോൾ, അത് മറ്റു തലത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനാകെ ഉള്ളത്. കൊച്ചി ക്ഷമിക്കണം നിയമത്തെ നിയമവും അതുപോലെ കൊച്ചുവേളിയും തിരുവനന്തപുരം നോർത്തും സൗത്തും എന്ന് നാമകരണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതിൻ്റെ വികസന പദ്ധതി ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. 10:30 തന്നെ ഇവിടെ ഫ്ളാഗ് ഓഫ് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭരണ നേതൃത്വം, സംസ്ഥാന ഭരണ നേതൃത്വം ഒന്നാകെ ഇവിടെ എത്തുന്നുണ്ട്. ഏതായാലും ഈ പ്ലാറ്റ്ഫോമിൽ എതിർവശത്തു നിന്നാണ് പ്രധാനമന്ത്രി ഈ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക. അതിനുശേഷം ആദ്യ ഓട്ടത്തിന്, നേരത്തെ പരീക്ഷണ ഓട്ടത്തിനൊക്കെ വലിയ വിജയമാണ്. സംസ്ഥാനത്തെ ഏറ്റവും വേഗമേറിയ തീവണ്ടിയായി പരീക്ഷണ ഓട്ടത്തിൽ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് മാറിക്കഴിഞ്ഞു. അത് കൂടുതൽ വേഗം വരും ദിവസങ്ങളിൽ ഈ പാളം നവീകരണ ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ വേഗത്തിലേക്ക് കടക്കും, കൂടുതൽ വേഗം കൈവരിക്കും. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ സഞ്ചാരത്തിന് പുതിയ വേഗം കൈവരുന്ന ഒരു സുപ്രധാന ട്രെയിനാണ് വന്ദേ ഭാരത്. അതിന്റെ ഫ്ളാഗ് ഓഫ് ആണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം കാത്തിരുന്ന ആ നിമിഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനം 10:30 പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അരുൺ, നമുക്ക് ലഭിച്ചിരുന്ന സൂചന ഫ്ളാഗ് ഓഫിന് ശേഷം ഒരുപക്ഷെ കൊച്ചുവേളി വരെ പ്രധാനമന്ത്രി വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമെന്ന സൂചനകൾ കഴിഞ്ഞ മണിക്കൂറിൽ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫിന് ശേഷം ട്രെയിനിൽ യാത്ര ചെയ്യുമോ? അതൊരു സ്ഥിരീകരിക്കാത്ത വിവരമായി മാത്രമേ ഇപ്പോഴും നമുക്ക് നൽകാനാകൂ. അത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ സേനകളോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസോ റെയിൽവേ ഒന്നും ആ രീതിയിൽ സ്ഥിരീകരിക്കുന്നില്ല. അതിനൊരു സാധ്യത മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കൊച്ചുവേളി വരെ പ്രധാനമന്ത്രി യാത്ര ചെയ്തേക്കുമെന്നൊരു സൂചന, പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. ഔദ്യോഗികമായി അതിന് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം പൂർണ്ണമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ പല പരിപാടികളും അത്തരത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പരിപാടികൾ മാറ്റം വരുത്താറുണ്ട്. അത്തരത്തിലൊരു അഭ്യൂഹമായി മാത്രം ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഏതായാലും ഔദ്യോഗിക വിവരമനുസരിച്ച് പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ മാത്രമാണ്. ഒന്ന് ഇവിടെ ഈ ഫ്ളാഗ് ഓഫ്, വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ളാഗ് ഓഫ്. അതിനുശേഷം പ്രധാനമന്ത്രി റെയിൽവേ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ നാം സൂചിപ്പിച്ച പോലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ ക്ഷണിക്കപ്പെട്ടവരായ അതിഥികൾക്ക് പ്രത്യേക ഇരിപ്പിടം ഇതിൻ്റെ അടുത്ത കൗണ്ടറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ പ്രധാനമന്ത്രിയെ കാണാനായി എത്തുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫിനായി എത്തുന്ന റെയിൽവേ ജീവനക്കാരടക്കമുള്ളവരുണ്ട്. നിരവധി പേരിവിടെ നമുക്ക് ദൃശ്യങ്ങൾ അതിലേക്ക് കൂടി പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകൾ ഇവിടെ ഈ പാസ് നൽകി അകത്തേക്ക് വന്ന ആളുകൾ തന്നെയാണ് ജീവനക്കാർ. പ്രധാനമന്ത്രിയെ ഇത് കാണാൻ വന്നാണോ നിങ്ങൾ? എവിടുന്ന് വന്നാ? എവിടുന്ന് വന്നാണ്? നേരിങ്ങനെ ക്ലാസ് ഇവിടെ കിട്ടിയ ക്ലാസ്.
ബസ് വിട്ടിട്ട് നല്ല ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പ്രതീക്ഷയോടെയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെയാണ് വരുന്നത്. ഇനി മോഡിയുടെ ലോഹമാണ്. ഇനി കേരളത്തിലാകാതിരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു സംവിധാനം വന്ദേ ഭാരത് നമ്മുടെ നാട്ടിൽ നടക്കും. ബി ജെ പി പ്രവർത്തകരാണെന്ന് തോന്നുന്നു. കെ ആർ എയിൽ ഇവിടെ വരാതിരിക്കാൻ നരേന്ദ്രമോദി അവർക്ക് നൽകിയ സമ്മാനം എന്നാണ് അവർ ഇതിനെ പറയുന്നത്. തീർച്ചയായും റെയിൽവേ സ്റ്റേഷനിലും നമുക്ക് കാണാം, ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു, ബി ജെ പി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്ന വിധം ആളുകൾ ധാരാളമായി എത്തിയിട്ടുണ്ട്. എല്ലാവരും കാത്തിരിപ്പിലാണ്. പ്രധാനമന്ത്രി 10:10 വിമാനമിറങ്ങി അവിടേക്ക് സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തും, തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തും. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ എല്ലാം തന്നെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതിൻ്റെ തന്നെ വാർത്തകളിലേക്ക് തിരിച്ചെത്താം. भाजपा सरकार ने पद्म सम्मान देकर अपना गौरव बढ़ाया है. इसी तरह कलरियपट्टू गुरु श्री एसआरडी प्रसाद हो, इतिहासकार श्री आई आइसेक हो, या फिर पारंपरिक खेती को बढ़ावा देने वाले किसान श्री चेरुवायल रामन जी, केरला की हर प्रतिभा से हमें सीखने को मिलता है. प्रसिद्ध वैज्ञानिक नंबी नारायण जी से भी कितने ही युवा प्रेरित होते हैं. भारत माता की, भारत माता की. प्रिय मलयाली युवा सुहृतुक्कले नमस्कारम. वाइब्रंट यूथ फॉर मॉडिफाइंग केरला के इस वाइब्रंट आयोजन में मेरे सभी युवा दोस्तों का बहुत बहुत अभिनंदन. कोई मिशन वाइब्रंट तब बनता है जब उसके पीछे वाइब्रंट यूथ की एनर्जी लगती है. और बात जब केरला की होती है तो इतना भव्य और सुंदर है कि यहां आकर ऊर्जा और बढ़ जाती है. പ്രിയപ്പെട്ട യുവാ സുഹൃത്തുക്കളെ നമസ്കാരം. കേരളത്തെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാരും യുവതി യുവാക്കന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒരു ദൗത്യം ഊർജ്ജസ്വലമാകുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവതി യുവാക്കളുടെ കരുത്ത്, ആ കരുത്ത് അതിനോടൊപ്പം ചേരുമ്പോഴാണ്. അത് കേരളത്തിലെത്തുമ്പോൾ അത് കൂടുതൽ സുന്ദരമാകുന്നു, അത് കൂടുതൽ ഭവ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇനി എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നു. ये खुशी की बात है कि देश आजादी का अमृत महोत्सव मना रहा है. और अभी ये जो कार्यक्रम हो रहा है सेक्रेड हार्ट कॉलेज में, वो भी अपना अमृत महोत्सव मना रहे हैं. और दोनों का इस प्रकार का मिलन अपने आप में एक बहुत ही शुभ संकेत है. ഇന്ന് നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം. ഇവിടെ നമ്മൾ ഈ സമ്മേളിക്കുന്ന ഈ വിദ്യാലയവും അതേപോലെ 75 വർഷം ആഘോഷിക്കുകയാണ്. ഇത് രണ്ടും 75 വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധ്യം आज जब हमारा देश अमृत काल की यात्रा शुरू कर रहा है, युवाओं के जरिए केरला के युवाओं का ये संकल्प बहुत अहम है. मैं आप सभी को
इस भव्य आयोजन के लिए बहुत बहुत बधाई देता हूं, प्रदेश की टीम को भी बहुत बधाई देता हूं। इन नम्मड़े नाड അമൃതകാലത്തിലേക്കുള്ള യാത്ര ആ യാത്രയാണ്. വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അദ്ദേഹം ട്രെയിൻ 10:30 ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്ദേ ഭാരതിന്റെ വേഗം മാത്രമല്ല അതിന്റെ സൗകര്യങ്ങളുമൊക്കെ ആളുകളെ അതിശയിപ്പിക്കുന്നതാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരാണ് വന്ദേ ഭാരത് എക്സ്പ്രസിലെ ആദ്യ യാത്രക്കാരാകാൻ ഭാഗ്യം ചെയ്തവർ. യാത്രക്കാർക്കൊപ്പം ട്രെയിനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദകുമാറിന്റെ റിപ്പോർട്ട് കാണാം. വിമാനത്തിൽ കയറിയ ഒരു ഫീൽ തന്നെയാണ്, അത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു തീവണ്ടിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം അത്ര രീതിയിലുള്ള ഒരു സൗകര്യങ്ങളുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ്. സീറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അടക്കമുള്ളവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ CCTV ക്യാമറകളൊക്കെ ഉള്ളപ്പോൾ അത് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ആഹാരങ്ങളൊക്കെ തന്നെ കൊണ്ട് വെക്കാനുള്ള ഒരു ഹോട്ട് കേസുകളൊക്കെ തന്നെയാണ്. അതിനുശേഷം നമ്മളുടെ ഇപ്പോൾ കമ്പാർട്ട്മെന്റ് ഉള്ളിലേക്ക് കയറുകയാണ്. എന്തായാലും ഒരു വിമാനത്തിനോടൊപ്പം ഇടം പിടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു രൂപകൽപ്പന തന്നെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ളത്. സീറ്റുകളായാലും പുഷ് ബാക്ക് സീറ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെയർ കാർ എന്ന കമ്പാർട്ട്മെന്റിലാണ്. നമ്മൾ നേരെ എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ചെയർ കാറിൽ പോലും നിരവധി ഒരു സുരക്ഷാ സംവിധാനങ്ങളോടൊപ്പം തന്നെ മികച്ച ഒരു അനുഭവം തന്നെ നൽകുന്നു. ഈ സീറ്റുകളൊക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. പുഷ് ബാക്ക് സീറ്റുകളാണ് ഉള്ളത്. ഫ്രണ്ടിൽ ടേബിൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു വിമാനത്തിൽ കയറിയ ആ ഒരു അനുഭവം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി യാത്രക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടപ്പോഴൊക്കെ തന്നെ അവർ പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇത്തരം ഒരു യാത്രാ അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരൊക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ മികച്ച ഒരു അനുഭവം തരുന്നുണ്ട്. എന്നാലും കുറെ വ്ളോഗർമാർ എന്ന് പറയാൻ പറ്റുമോ, റെയിൽ ഫാൻസ് വ്ളോഗേഴ്സ് ഇരിക്കാങ്ക. ഓക്കേ, സോ ബേസിക്കലി ഐ എം ഫ്രം ചെന്നൈ. ഓക്കേ, സോ ഐ കെയിം ടു ദിസ് ഫംഗ്ഷൻ സ്പെഷ്യലി ഫോർ ദിസ് വൺ. ഓക്കേ, ആർ യു ഫസ്റ്റ് ടൈം ഇൻ വന്ദേ ഭാരത് എക്സ്പ്രസ്? സെക്കൻഡ് ടൈം. ദിസ് എപ്പി ഇർക്ക്? ரொம்ப சூப்பரா இருக்கு. சோ திஸ் இஸ் வெர்ஷன் 2.0. இது சோ இதுல நிறைய அப்கிரேடேஷன் வொர்க்ஸ்லாம் வந்து பண்ணிருக்காங்க. சோ இட்ஸ் குட். இந்த மாதிரி வந்தே பாரத் எக்ஸ்பிரஸ் எல்லாம் ஒரு ரயில் டெவலப்மென்ட் எത്ര ஒரு இம்பார்ட்டன்ஸ் கொடுக்கும்? நிறைய வந்து இந்த கவர்மெண்ட் நல்லா வந்து தே ஆர் கிவிங் மோர் இம்பார்ட்டன்ஸ் டு தி இன்ஃப்ராஸ்ட்ரக்சர் டெவலப்மென்ட்ஸ் டு தி ஸ்டேட் வைஸ். சோ நல்ல வந்து ரயில்வே லைக் கம்பேரிங் டு லைக் 5 டு 6 இயர்ஸ் பேக் இப்ப நிறைய வந்து டெவலப்மென்ட்ஸ் வந்து நடந்துருக்கு. റെയിൽ ഫാൻസ് ആളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും. അവരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ ഓരോ ഡെവലപ്മെന്റും അവർക്ക് പുത്തൻ അനുഭവമാണ്, പുത്തൻ പ്രതീക്ഷകളാണ്. ആ ഒരു അനുഭവമാണ് മികച്ച. ഒരുപാട് തിരക്കുണ്ട് ആര്യ, കാരണം എല്ലാവരും അവരുടെ സീറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിക്കാനുള്ള തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി യാത്രക്കാരും ഉണ്ട്. എല്ലാവരും ഗസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇന്ന് റെയിൽവേ ഒക്കെ തന്നെ ക്ഷണിച്ചിട്ടുമുള്ളത്. അങ്ങനെ ഇതിൽ കാണുന്ന പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര സ്പീഡിലാണ് യാത്ര ചെയ്യുന്നതെന്നും ഡേറ്റ് സമയവും ഈ ട്രെയിൻ ഇപ്പോൾ എവിടെയാണെന്നും ഏതു മുതൽ യാത്ര ചെയ്യുന്നു എന്നും അടക്കമുള്ള കാര്യങ്ങളുള്ള ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ ചേർക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഓരോ സീറ്റിന്റെ താഴെയും ലൈറ്റ് ഫെസിലിറ്റീസ് അടക്കം ഉണ്ട്. അങ്ങനെ ഈ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും, തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഓഫ് ആവുന്ന തരത്തിലുള്ള അങ്ങനെ എല്ലാ സീറ്റിലും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ നൽകി മികച്ച ലൈറ്റിംഗ് സംവിധാനവും. അതോടൊപ്പം തന്നെ ഓരോ കോച്ചിന്റെ മുകളിലും ഏത് കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നും ഈ ട്രെയിൻ എങ്ങോട്ടാണെന്നും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അതുമാത്രമല്ല, ഇത് ഓട്ടോമേറ്റഡ് ഡോർ സംവിധാനമാണ്. ഈ ഓട്ടോമേറ്റഡ് ഡോർ സംവിധാനം വഴിയാണ് എല്ലാവരും കയറുകയും അടക്കുകയും ചെയ്യുന്നത്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഇത് ഉള്ളിൽ തുറക്കുകയും ചെയ്താണ് ബാത്റൂം ചേർക്കാറുള്ള ബാത്റൂം ഫെസിലിറ്റിയാണിത്. മികച്ച ഒരു റെയിൽവേ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു റെയിൽവേ ഒരു ബാത്റൂം സംവിധാനത്തിൽ നിന്ന് മാറി കാണാൻ കഴിയുന്ന ഒരു ബാത്റൂം സംവിധാനം തന്നെയാണ്. ഒരുപാട് സ്പേസ് അകത്ത് ഇല്ല എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഒരു രൂപകൽപ്പന എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഒരു മാർബിളിന്റെ ഒരു ഇതാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിലാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈയൊരു വെള്ളം തുറക്കാനുള്ള ഒരു പൈപ്പ്, അതോടൊപ്പം തന്നെ കൈ ഹാൻഡ് കഴുകുന്നതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ്
നമ്മളത് വിട്ടു കഴിഞ്ഞാൽ അത് പൈപ്പ് വീണ്ടും ഓഫ് ആവും. അതോടൊപ്പം തന്നെ സോപ്പ് ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറുള്ള ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്, ടവൽ ഇടാനുള്ള ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മികച്ച ഒരു മിറർ സംവിധാനവും. അങ്ങനെ ഇതൊരു ഇന്ത്യൻ ടോയ്ലറ്റ് ഫെസിലിറ്റി ആണ്, അത് ചേർക്കാറിലാണ് ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. മറ്റതൊക്കെ തന്നെ യൂറോപ്യൻ സ്റ്റൈലിലേക്കുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാത്റൂമിൽ ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. ഡോറിലൊക്കെ തന്നെ എമർജൻസിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഫെസിലിറ്റീസും ഈ ഒരു ഓരോ കമ്പാർട്ട്മെന്റ് ഓരോ കോച്ചിന്റെ പുറത്തും ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. നമ്മൾ ഇനി നേരെ പോകുന്നത് എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിലേക്കാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിലാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്ഷണങ്ങളൊക്കെ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ഈ പാൻട്രി കാർ എന്നൊരു സംവിധാനം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലില്ല. അതിന് പകരം ഭക്ഷണങ്ങളൊക്കെ തന്നെ ചൂടോടെ കൊണ്ടുവയ്ക്കാനും അതോടൊപ്പം തന്നെ തണുത്തതിനു വേണ്ടി താഴെയും ഏറ്റവും മുകളിൽ ചൂട് ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ തന്നെ വയ്ക്കാനും ഉണ്ട്. അത് മാത്രമല്ല, ബാഗ് അടക്കമുള്ള ലഗേജ് സംവിധാനങ്ങൾ ഇവിടെ വയ്ക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മികച്ച ആഡംബര ഒരു ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ മികച്ച ഒരു സംവിധാനം ആ ഒരു അനുഭവം വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു അഭിമാനവും നൽകുന്നു. കാരണം ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇത്തരം രീതിയിലുള്ള ഒരു ഒരു സൗകര്യങ്ങൾ തരുമ്പോൾ അത് വലിയൊരു സന്തോഷവുമാണ്. കാരണം അത് മാത്രമല്ല, വന്ദേ ഭാരത് എക്സ്പ്രസ്സിലൂടെ കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് വരികയും കൂടുതൽ വേഗത്തിൽ ട്രെയിനുകൾ ഓടാനും സാധിക്കുകയും ചെയ്യും. അത് ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അനുഭവമായി മാറുകയും ചെയ്യും. അങ്ങനെ നിരവധി യാത്രക്കാരിപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എന്തായാലും ചേച്ചി, വന്ദേ ഭാരത് ഇപ്പോൾ കയറിയതേ ഉള്ളൂ, കണ്ടതേ ഉള്ളൂ, എന്ന് തോന്നുന്നു? വളരെ സന്തോഷം, നല്ലതായിരിക്കുന്നു. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞാൻ തൃശ്ശൂർ ബേസ്ഡ്, തിരുവനന്തപുരത്ത് നിന്ന് കയറി. റെയിൽവേ ഉദ്യോഗസ്ഥയാണോ? അതോ ഞാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആണ്. ഇതിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടു എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ സീറ്റിംഗിന്റെ കാര്യങ്ങളും ലൈറ്റിംഗിന്റെ കാര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും? നല്ല കംഫർട്ടബിൾ ആണ്. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കാരണം കൂടുതൽ സൗകര്യങ്ങൾ റെയിൽവേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ള ഒരു കാര്യം. ഇത് തന്നെയാണ് സാർ, എങ്ങനെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനുള്ളിലെ സംഭവം തന്നെയാണ്? എനിക്ക് തോന്നുന്നത് 2027 ആകുമ്പോഴത്തേക്ക് ഈ മോദിജി എല്ലാ ട്രെയിനും ഇതുപോലെ ആയിരിക്കും. നമ്മളൊരു ഭയങ്കര ഒരു സംഭവമായി മാറുക. അതായത് ഇത് ഇനി മറ്റ് ട്രെയിനൊക്കെ കണ്ടം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതായിരിക്കും, കാരണം നമ്മളൊരു വേൾഡ് ക്ലാസ്സിലേക്ക് പോവുകയാണ്, സമ്മതിച്ചിരിക്കും. ഇങ്ങനെ വേണം, നമ്മൾ മാറിക്കഴിഞ്ഞു, നമ്മൾ വലിയൊരു രീതിയിലേക്ക് പോവുകയാണ്. സംഭവം വിമാനമാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ, ട്രെയിനാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? വിമാനമാണോ ട്രെയിനാണോ, നമ്മൾ വേറെ ലോകത്താണ് സമ്മതിച്ചിരിക്കുന്നത്. ആ മനുഷ്യന് ഇനിയും 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 അധികാരത്തിൽ വരട്ടെ, ഇനിയും അധികാരത്തിൽ വരട്ടെ. കാരണം എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഒരു 2027 മിക്കവാറും വന്ദേ ഭാരത് ട്രെയിൻ ടൈപ്പ് ആയിരിക്കും ഇവിടെ മുഴുവൻ ഓടുന്നത്. ആ മനുഷ്യന് 1000 ആരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ. അടുത്ത വോട്ടപ്പം BJP ആണെന്നാണ് പറഞ്ഞു വരുന്നത്. സംശയം. അങ്ങനെ നിരവധി യാത്രക്കാരുണ്ട്, അവരുടെ സന്തോഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നു. സാർ, എന്ത് തോന്നുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിലെ ആദ്യ അനുഭവം? എന്നെ സംബന്ധിച്ചൊരു സാധാരണക്കാരൻ നിലയിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വാസ്തവത്തിൽ ഫ്ലൈറ്റിലൊന്നും കയറാത്ത ഒരു വ്യക്തിയാണ്, പക്ഷേ ഇതൊക്കെ പറഞ്ഞ അനുഭവം മാത്രമേ ജീവിതത്തിലുള്ളൂ. പക്ഷേ ഇവിടെ കയറിയപ്പോഴാണ് ആ ഒരു കാഴ്ചയുടെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഇത് വളരെ ഒരു പുത്തൻ അനുഭവമാണ്, യാത്രയെ തന്നെ ഒരു പുത്തൻ അനുഭവം തന്നെയാണ്. എന്തായാലും ഇത് നമ്മുടെ മോദിജിക്ക് എന്തായാലും അഭിവാദനങ്ങളാണ് ഇതിനെ അർപ്പിക്കുന്നത്. ഒരു 1000 നന്ദി അദ്ദേഹത്തോട് പറയുകയാണ് ഇങ്ങനെ ഒരു അനുഭവം ഒരു യാത്രാസുഖം സാധാരണക്കാരൻ ഞങ്ങൾക്ക് തന്നതിൽ. ഈ കേരളത്തോട് കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അകൈതവമായ സ്നേഹത്തിനോട് നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് കടപ്പെട്ടതാണ് കേരള ജനത എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് ആവശ്യമില്ല? അങ്ങനെയാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ഈ സൗകര്യങ്ങളാണ് കേരളത്തിന് ആവശ്യം. സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഏറ്റവും സുഖപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമം തന്നെയാണ് നമ്മൾ വന്ദേ ഭാരതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മോദിയോട് ഒന്നുകൂടി അതിനുവേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഈ ഒരു ട്രെയിനിൻ്റെ ഒരു അനുഭവം, അതോടൊപ്പം തന്നെ ട്രെയിൻ കേരളത്തിലുണ്ടാക്കുന്ന ഒരു മാറ്റം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെയും തൊട്ട് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓട്ടോമാറ്റിക് ഡോർ സംവിധാനമാണത്. കാരണം നമ്മൾ എത്തുമ്പോഴേക്കും അത് താനെ തുറന്നോളും, നമ്മൾ പോയി കഴിഞ്ഞ് അത് താനെ അടയുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഒരു വിമാനത്തിനുള്ളിൽ, ഒരു നീളമുള്ള വിമാനത്തിൽ കയറിയ ഒരു അനുഭവമാണ്. അങ്ങനെ ഈ ഒരു
ഇതാണ് എക്സിക്യൂട്ടീവ് കോച്ച്. എക്സിക്യൂട്ടീവ് കോച്ച് നമ്മൾ നേരത്തെ കാണുന്ന പോലെ അല്ല, നേരത്തെ ചേർക്കാനുള്ള ഒരു നീല ചെയർ ആണെങ്കിൽ എക്സിക്യൂട്ടീവിൽ കുറച്ചുകൂടി മികച്ച ഒരു സംവിധാനമാണ്. എന്തായാലും എന്നോടൊപ്പം പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മലോക് എന്നോടൊപ്പം ചേരുകയാണ്. നമ്മൾ കുറച്ചു മുമ്പേ നമ്മൾ പള്ളിയിലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കണ്ടത്. അതിനുശേഷം നമ്മളിപ്പോ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെത്തി. എന്ത് തോന്നുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ അനുഭവം? നല്ല അനുഭവം, നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ആളുകൾക്ക് കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഇതുപോലുള്ള കൂടുതൽ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശംസ. സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ന് തോന്നുന്നു, കാരണം ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് വാസ്തവം. എന്തായാലും ഈ ഒരു സൗകര്യങ്ങൾ കാണുമ്പോൾ എന്ന് തോന്നുന്നു? സൗകര്യങ്ങൾ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഏറ്റവും വലിയ സൗകര്യം വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഒരു ട്രെയിനിൽ മാത്രം ചുരുക്കാതെ കൂടുതൽ ട്രെയിനുകൾ ഈ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു നമുക്ക് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. സാധാരണക്കാരന് ഇത്രയും വലിയൊരു യാത്ര അനുഭവിക്കുന്നത് വലിയ നമ്മൾ സ്വപ്നത്തിൽ മാത്രം നമ്മൾ കാണുന്ന പോലെയാണ്. അപ്പോൾ ഇത്തരം കൂടുതൽ ട്രെയിനുകൾ വരുമ്പോൾ അത് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തുകയൊക്കെ വെച്ചിട്ട് എത്രത്തോളം കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ എന്നാലും ആളുകൾക്ക് അത്യാവശ്യങ്ങൾക്ക് സാധാരണക്കാരനും കൂടുതൽ പ്രയോജനപ്പെടും. കാരണം അത്യാവശ്യങ്ങൾക്കുള്ളൂ സാധാരണക്കാരനതൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഏതായാലും ആളുകൾക്ക് പ്രത്യേകിച്ചും വല്ല ആക്സിഡന്റ്, മരണം ഇതുപോലുള്ള കാര്യങ്ങൾ അതൊന്നും കേൾക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ദൂരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അവിടേക്ക് ബസ്സിലോ അതല്ലെങ്കിൽ കാറിലോ ഒക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള സംഗതിയാണ്. ചിലപ്പോൾ ഒരു മരണവിവരം കേട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ് മയ്യത്തടക്കിയിട്ടുണ്ടാവും നമ്മൾ ഇപ്പം നിലവിലുള്ള യാത്രകളിലൂടെ പോവുകയാണെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള വേഗത്തിലുള്ള ട്രെയിനുകളിലൂടെ പോവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ മയ്യത്തടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ അതുപോലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ാണ് ആര്യ, കാരണം എല്ലാവരും പറയുന്ന പോലെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു രീതി തന്നെയാണ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. എന്നാലും വിവേക് ഗോപൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു ഫോണിലാണെന്നറിയാം, ക്ഷമിക്കണം. എന്നാലും എന്ത് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനെ ഒരു യാത്ര ഫസ്റ്റ് യാത്ര തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു എന്താ പറയുക, നമ്മൾ കേരളത്തിന് കിട്ടിയ ഒരു പൊൻതൂവലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതിൽ നരേന്ദ്രമോദിജിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, നമ്മളിപ്പം ഇന്നത്തെ ട്രാവൽ നമുക്കറിയാം, റോഡിലൂടെ ട്രാവൽ ചെയ്യുവാണെങ്കിലും ഫ്ലൈറ്റിലൂടെ ട്രാവൽ ചെയ്യും, ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് യാത്രാ നിരക്ക് എത്ര ഉണ്ടെന്നറിയാം. സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല വളരെ പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ. അതുപോലെ റോഡിലാണെങ്കിൽ അത്രമാത്രം ട്രാഫിക്കാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റോഡ് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ നിമിഷങ്ങളിൽ കേരളം മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത. കേരളയിലാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ കേരളയിലാണോ വന്ദേ ഭാരത് അവിടെ നല്ലതെന്നുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത്? വിവേകോമിൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും വന്ദേ ഭാരതമാണ്. കാരണം ഇതിപ്പോൾ ആരുടെയും വീട്ടിലെ പറമ്പെടുക്കുന്നില്ല, ആരുടെയും വീട്ടിലെ പറമ്പിൽ കൊണ്ട് മഞ്ഞ കല്ല് കുത്തുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വന്ദേ ഭാരത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതും. അതുപോലെ വന്ദേ ഭാരതിൽ നിന്ന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. സദേൺ റെയിൽവേയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കുറച്ചുകൂടെ പറഞ്ഞത്, നമുക്കൊരു എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വിമാനത്തിൻ്റെ ഒരു ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ പല ട്രെയിനുകൾ ഇപ്പോൾ ഈ ജനശതാബ്ദി പോലുള്ള ട്രെയിനുകൾ വന്നിട്ട് ഈ പറഞ്ഞ പോലെ സമയം കണക്കാക്കി ഓടുന്ന ട്രെയിനുകളായിരുന്നു. അതിപ്പം പല രീതിയിലും മറ്റുള്ള ട്രെയിനുകൾ കടത്തി വിട്ട് അത് കുറച്ച് ലേറ്റാക്കുന്ന ആ ഒരു പതിവ് കാണാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കട്ടെ വന്ദേ ഭാരതിന്. ഇത് തന്നെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ട്രെയിനായി മാറട്ടെ. അപ്പോൾ എല്ലാവിധ ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഇതുപോലെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും ബാക്കിയുള്ളവർക്കും ഉണ്ടാവട്ടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലീനായിട്ടും സൂക്ഷിക്കുന്നതും അതും ഒരു വളരെ ഒരു പ്രയോറിറ്റിയാണ്. കാരണം നമ്മൾ ഓരോ ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും അവർ യാത്രക്കാർ തന്നെയാണ് മാക്സിമം ഇത് ക്ലീനാക്കാണ്ട് അൺക്ലീനായിട്ടൊക്കെ ഇടുന്നത്. അതൊക്കെ മാറി ഇതൊരു ഡിഫറെൻറ്റ് ബോഡി ഓർഗനൈസ് ചെയ്ത് അവർ ഈ വന്ദേ ഭാരത് മാത്രം ക്ലീൻ ചെയ്യുക, അങ്ങനെ ഒരു ക്ലാസ്സിലോട്ട് മാറി ഇതൊരു ഹൈ ക്ലാസ് ട്രെയിനായി മാറട്ടെ. വന്ദേ ഭാരത് ലഭിക്കാൻ താമസിച്ചു പോയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും താമസിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. ആദ്യം കേരളത്തിൽ നിന്ന്, കാരണം നമ്മുടെ ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരായത് നമുക്കറിയാം. അപ്പം അത് ഇനി അങ്ങോട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇത് വന്ദേ ഭാരതിനെക്കാളും ഇനി മുമ്പോട്ട് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം അതൊക്കെ ഫസ്റ്റ് കേരളത്തിന് തന്നെ കിട്ടട്ടെ, എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും അനുഭവിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം കേരളത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും യാത്രക്കാരൊക്കെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി അവർ കാത്തിരിപ്പിലാണ്, ഫ്ലാഗ് ഓഫിനായുള്ള കാത്തിരിപ്പിലാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അർദ്ധ അതിവേഗ
ട്രെയിനാണ്, അതിലെ എന്തൊക്കെ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കും എന്നതുൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഒരു കരയിലൂടെയുള്ള വിമാന യാത്രയുടെ സുഖമായിരിക്കും വന്ദേ ഭാരത് യാത്രക്കാർക്ക് നൽകുക എന്നതാണ് ആ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ യാത്രക്കാരും. ഫ്ളാഗ് ഓഫിനായുള്ള കാത്തിരിപ്പിലാണ്. 10:30 പ്രധാനമന്ത്രി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൻ്റെ റെയിൽവേ യാത്രയുടെ വേഗ കുതിപ്പിനായിരിക്കും അത് തുടക്കമിടുക. നമുക്ക് ഇതിൻ്റെ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആ സന്ദർഭത്തിൽ കേരളത്തിലെ യുവാക്കൾ യുവം എന്നുള്ള പേരിൽ ഇവിടെ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ തരത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ഇതിന്റെ സംഘാടനത്തിന് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം നൽകി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധ്യോ അഭി കുച്ച് സപ്താ പെഹലേ ഹി മേ കേരള കേ ഏക് 99 ഇയർ കേ യുവാ സേ മിലാ ഥാ. 99 ഇയർ കേ വോ യുവാ ഹേ പ്രസിദ്ധ ഗാന്ധിവാദി ശ്രീ വി പി അപ്പു കുട്ടൻ പൊടുവാൾ. ഇനെ ഭാജപ സർക്കാർ നേ പദ്മ സമ്മാൻ ദേക്കർ അപ്നാ ഗൗരവ ബഢായാ ഹേ. इसी तरह कलरियपट्टू गुरु श्री एस आर डी प्रसाद हो, इतिहासकार श्री आई आइसेक हो, या फिर पारंपरिक खेती को बढ़ावा देने वाले किसान श्री चेरुवायल रामन जी, केरला की हर प्रतिभा से हमें सीखने को मिलता है. प्रसिद्ध वैज्ञानिक नंबी नारायण जी से भी कितने ही युवा प्रेरित होते हैं. भारत माता की, भारत माता की. प्रिय मलयाली युवा सुरुतुक कले नमस्कारम. वाइब्रेंट यूथ फॉर मॉडिफाइंग केरला के इस वाइब्रेंट आयोजन में मेरे सभी युवा दोस्तों का बहुत बहुत अभिनंदन. कोई मिशन वाइब्रेंट तब बनता है जब उसके पीछे वाइब्रेंट यूथ की एनर्जी लगती है. और बात जब केरला की होती है तो इतना भव्य और सुंदर है कि यहां आकर ऊर्जा और बढ़ जाती है. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ നമസ്കാരം. കേരളത്തെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാരും യുവതി യുവാക്കന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഒരു ദൗത്യം ഊർജ്ജസ്വലമാകുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവതി യുവാക്കളുടെ കരുത്ത്, ആ കരുത്ത് അതിനോടൊപ്പം ചേരുമ്പോഴാണ്. അത് കേരളത്തിലെത്തുമ്പോൾ അത് കൂടുതൽ സുന്ദരമാകുന്നു, അത് കൂടുതൽ ഭവ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇനി ഞാൻ എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നു. कि देश आजादी का अमृत महोत्सव मना रहा है और अभी ये जो कार्यक्रम हो रहा है सेक्रेड हार्ट कॉलेज में, वो भी अपना अमृत महोत्सव मना रहे हैं. और दोनों का इस प्रकार का मिलन अपने आप में एक बहुत ही शुभ संकेत है. इन നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലം. ഇവിടെ നമ്മൾ ഈ സമ്മേളിക്കുന്ന ഈ വിദ്യാലയവും അതേപോലെ 75 വർഷം ആഘോഷിക്കുകയാണ്. ഇത് രണ്ടും 75 വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധ്യോ ആ ജബ് ഹമാരാ ദേശ്
अमृतकाल की यात्रा शुरू कर रहा है। युवाओं के जरिए केरला के युवाओं का यह संकल्प बहुत अहम है। मैं आप सभी को इस भव्य आयोजन के लिए बहुत बहुत बधाई देता हूं, प्रदेश की टीम को भी बहुत बधाई देता हूं। इन नम्मड़ नाड अमृतकाल यात्र आ यात्र आरंभ आ संदर्भ केरलत्तिले युवाक्कल युवम पेरिल इविडे ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ തരത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ഇതിന്റെ സംഘാടനത്തിന് ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനം നൽകി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധ്യോ അഭി കുച്ച് സപ്താഹ പെഹലേ ഹി മേ കേരള കെ ഏക് 99 ഇയർ കെ യുവാ സേ മിലാ ഥാ। 99 ईयर के वो युवा है, प्रसिद्ध गांधीवादी श्री वीपी अप्पू कुट्टन पोडुवाल। इन्हें भाजपा सरकार ने पद्म सम्मान देकर अपना गौरव बढ़ाया है। इसी तरह कलरियपट्टू गुरु श्री एसआरडी प्रसाद हो, इतिहासकार श्री आई आइसेक हो, या फिर पारंपरिक खेती को बढ़ावा देने वाले किसान श्री चेरुवायल रामन जी, केरला की हर प्रतिभा से हमें सीखने को मिलता है। प्रसिद्ध वैज्ञानिक नंबी नारायण जी से भी कितने ही युवा प्रेरित होते हैं। भारत माता की, भारत माता की। प्रिय मलयाली युवा सुहृतुकले नमस्कारम। वाइब्रंट यूथ फॉर मॉडिफाइंग केरला के इस वाइब्रंट आयोजन में मेरे सभी युवा दोस्तों का बहुत बहुत अभिनंदन। कोई मिशन वाइब्रेंट तब बनता है जब उसके पीछे वाइब्रेंट यूथ की एनर्जी लगती है। और बात जब केरला की होती है तो इतना भव्य और വീണ്ടും വാർത്തയിലേക്ക്. ഇനി ഏതാണ്ട് 25 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്താൻ, അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തുക. അവിടെ അദ്ദേഹം വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം ഒരുപക്ഷേ അദ്ദേഹം ട്രെയിനിൽ അല്പസമയ ദൂരം യാത്ര ചെയ്യുമെന്നാണ് അറിയുന്നത്. കൊച്ചുവേളി വരെയെങ്കിലും അദ്ദേഹം യാത്ര ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുശേഷം അദ്ദേഹം എത്തുക തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്. അവിടെയാണ് മറ്റ് പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ഐശ്വര്യയാണ് നമുക്കൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി. ഐശ്വര്യ, റെയിൽവേ സ്റ്റേഷനിലെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ്. 3,200 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി അവിടെ എന്തൊക്കെ പറയും എന്നുള്ള കാര്യവും എല്ലാവരും വലിയ കൗതുകത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ്. എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? ആളുകളൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ എത്തിത്തുടങ്ങിയിരിക്കുന്നുണ്ടോ? ഏതൊക്കെ പ്രധാന വ്യക്തിത്വങ്ങളാണ് പ്രധാനമന്ത്രിക്കൊപ്പം സ്റ്റേജിലുണ്ടാവുക? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പുറത്താണ്. അവിടെ കൃത്യമായുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 3 ഗേറ്റുകൾ എൻട്രി പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഒഫീഷ്യൽ ഇൻവൈറ്റീസിന് ഒരു എൻട്രി പോയിന്റ്, മീഡിയയ്ക്കും വിഐപിക്കും മറ്റൊന്ന്, അങ്ങനെ വിവിധ തരങ്ങളിലായി എൻട്രി ഗേറ്റുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ കൃത്യമായ സെക്യൂരിറ്റി ഉണ്ട്. അത് പരിശോധിച്ച ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ ഒരു കൃത്യമായ ഒരു ക്രമീകരണം അത് പോലീസിന്റെ ഭാഗത്തുനിന്നും എസ് പി ജിയുടെ ഭാഗത്തുനിന്നും കൃത്യമായി നടക്കുന്നുണ്ട്.
എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. സ്വാഭാവികമായും ഈ ഒരു സമയക്രമം നേരത്തെ തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. കാരണം ഈ ഇത്തരം ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ കൃത്യമായൊരു സുരക്ഷാ ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായുള്ള വ്യക്തികളെല്ലാം തന്നെ ഇവിടെ എത്തി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. മീഡിയാസിനെയും നേരത്തെ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മൂന്ന് പോയിന്റുകളിലായി നിരവധി പാർട്ടി പ്രവർത്തകരടക്കം ഇവിടെ പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഒപ്പം തന്നെ മറുവശത്തേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒഫീഷ്യൽ ഇൻവൈറ്റി ഗേറ്റിന്റെ അവിടെയുള്ള ഒരു തിരക്കാണ്. അപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണാനുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഒപ്പം അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ പാർക്കിംഗ് പോലും, അതായത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല. കൃത്യമായ പോലീസ് അത് നീക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ഇവിടെ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ കൃത്യമായി ഇവിടെ നിന്ന് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് സുരക്ഷ പഴുതടച്ചുള്ള സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി പോലീസിന്റെ ഭാഗത്തുനിന്നും എസ്പിയുടെ ഭാഗത്തുനിന്നും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള ഒഫീഷ്യൽ ഇൻവൈറ്റീസ് ആയാലും ഒപ്പം തന്നെ VIP കളായാലും കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. പുറത്തും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്ന് നേരത്തെ DGP കമ്മീഷണറും ഒക്കെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണസേന കേന്ദ്രത്തിന് തൊട്ടു പുറകിലായാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ പൊതുപരിപാടി, അതായത് ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് എടുത്തു പറയേണ്ടതുണ്ട്. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ, അതായത് തിരുവനന്തപുരം പള്ളിപ്പുറം ടെക്നോസിറ്റിയിൽ നിർമ്മിക്കുന്ന സയൻസ് പാർക്കിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ മൊബിലിറ്റി, ഡിജിറ്റൽ ഹെൽത്ത് എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഡിജിറ്റൽ ഡീപ് ടെക്കുമാണ് രണ്ടാമത്തേത്. ഇവിടെ അത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങളുടെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കും. റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കും. അങ്ങനെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം കാത്തിരിക്കുന്നു. അതിനുമപ്പുറം എന്തെങ്കിലും കേരളത്തിന് വേണ്ടി പ്രധാനമന്ത്രിയെ സമ്മാനമായി നൽകുമോ എന്നത് കാത്തിരിക്കുന്നു. എന്തായാലും വന്ദേഭാരതിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കായാണ്. അവിടെ പ്രധാനമന്ത്രി എന്തൊക്കെ സംസാരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ സുരക്ഷ അവിടെ ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിനും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ അവിടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത് തയ്യാറായിരിക്കുകയാണ്. വേഗ കുതിപ്പിനായി പ്രധാനമന്ത്രി 10:30 ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടിയായിരിക്കും വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുക. പ്രധാനമന്ത്രി ഒരുപക്ഷെ അല്പദൂരം കൊച്ചുവേളി വരെയെങ്കിലും ആ ട്രെയിനിൽ സഞ്ചരിക്കാനുമുള്ള സാധ്യത പറയപ്പെടുന്നു. പക്ഷേ ഇതുവരെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി അതൊരു സർപ്രൈസ് വിസിറ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കാം ഒരുപക്ഷെ ഒരുക്കുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് അപ്പോൾ ന്യൂസ് 18 എത്തിക്കും. പ്രധാനമന്ത്രിയുടെ വരവിനായുള്ള നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും. ഇന്നലെ കൊച്ചിയിൽ നടന്ന പരിപാടി വലിയ ആവേശമാണ് BJP പ്രവർത്തകരിലും ആളുകളിലും ജനങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയത്. പ്രധാനമന്ത്രി റോഡിൽ കൂടി നടന്ന് ആ പരിപാടിയിലേക്ക് എത്തിയതൊക്കെ വലിയ ആവേശം. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ആരവങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല. ഇന്നലെ അവിടെ നടന്ന യുവം പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള കാര്യങ്ങളും വലിയ ചർച്ചയായിരുന്നു. അതിൽ ഏറ്റവും ചർച്ചയായത് ആ യുവം പരിപാടിയിലെ പ്രൊഫസർ MK സാനുവിന്റെ സാന്നിധ്യമാണ്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് ഞങ്ങളുടെ പ്രതിനിധിയോട് വിശദീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് യുവം 2023 പോയതെന്ന് MK സാനു പറഞ്ഞു. നെഹ്റുവിന്റെയും BP സിംഗിന്റെയും പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട്. സംഘാടകർ ക്ഷണിച്ചിരുന്നുവെന്നും തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമില്ല എന്നും MK സാനു പറയുന്നു. പ്രധാനമന്ത്രി പങ്കെടുത്ത യുവം 2023 പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരൻ MK സാനു പങ്കെടുത്തത് വിവാദമായിരുന്നു. എന്താണ് സാനു മാഷിന് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കാം. മാഷ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ യുവം 2023 പങ്കെടുത്തത്? വിവാദം ഒരു ഐ എന്നുള്ളത് എനിക്കൊരു ഭരിതമായി തോന്നുന്നു. എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കണം എന്നുണ്ടായിരുന്നു. പ്രസംഗം കേൾക്കാൻ തന്നെയാണ് ഞാൻ പോയത്. പ്രസംഗം കേട്ടു, മടങ്ങിപ്പോന്നു. അറിഞ്ഞുകൊണ്ടാണോ മാഷ് അതിൽ പോയത്?
അതേ പ്രസംഗം കേൾക്കാൻ പോയതാണ്. ഞാൻ ഈ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ ആരുണ്ടായാലും കേൾക്കാം. മുൻപ് പ്രധാന നെഹ്റു വന്നാൽ പ്രസംഗം കേൾക്കാൻ പോകും. വി പി സിംഗിൻ്റെ പ്രസംഗം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇദ്ദേഹവും വളരെ ഇന്ത്യയിലെ ജനങ്ങളെ വശീകരിക്കുന്ന പ്രസംഗ പാഠവുമുള്ള വ്യക്തിയാണ്. കേട്ടിട്ടുണ്ട്, പ്രസംഗം കേൾക്കാൻ ഞാൻ പോയി, പ്രസംഗം കേട്ടു, മടങ്ങിപ്പോന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? സംഘാടകർ ക്ഷണിച്ചിരുന്നോ? എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ കാണാം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവര കോളേജ് വെച്ചാണ് അടയ്ക്കുന്നത്. ദേവര കോളേജ് എൻ്റെ സ്വന്തം സ്ഥാപനം പോലെയാണ്. സി എം ഐ ഫാദേഴ്സിൻ്റെ അടുപ്പം മാനേജ്മെൻറ്റ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ഒരു മുറി അനിയിരിക്കാൻ തന്നു, അത്രേ ഉള്ളൂ. ഇത് വെറും സാധാരണമായ ഒരു കാര്യം. വേദിയിലേക്ക് ക്ഷണിച്ചില്ലേ അപ്പോൾ? ഇല്ല, ഞാൻ 96 വയസ്സുകാരെ യുവാക്കളുടെ എനിക്കത്ത സ്ഥാനം ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചില്ല. അവർ വിളിച്ചില്ല. ഞാൻ അധികാരം വരുന്ന അവരുടെ ഇങ്ങനെ എടുത്ത് പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല പൊതുവിൽ. അതിൽ നിന്നൊക്കെ അകന്ന് എവിടെയെങ്കിലും എളിമയോടെ ഇരിക്കുന്ന സ്വഭാവം. ഞാൻ കൊച്ചു മനുഷ്യനല്ലേ. ബി ജെ പിയുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. പ്രസംഗം കേട്ടതിന് ശേഷം മാഷ്ക്ക് എന്താണ് തോന്നിയത്? അത് രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്ന ഒന്നതിനകത്തില്ലല്ലോ. വാസ്തവത്തിൽ രണ്ട് യുവാക്കൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ് ചെയ്തത്. അതിൽ സാധാരണ ഒരു രാഷ്ട്രീയ കക്ഷി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെ വിമർശിക്കുന്നത് പോലെ ചില വിമർശനങ്ങളുണ്ടായി. ഒരു വശത്ത് കോൺഗ്രസ്സുകാർ, മറുവശത്ത് ഇടതുപക്ഷം മാർക്സിസ്റ്റുകാർ, അത് വിമർശനം ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ്. മാഷപ്പോ ഇപ്പോൾ പിന്തുടരുന്ന രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് തന്നെ? ഞാൻ ഒരു രാഷ്ട്രീയ വീക്ഷണം രൂപപ്പെട്ട കാലം മുതൽ എൻ്റെ സങ്കല്പത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ചൂഷണ നിർമുക്തമായ ഒരു സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇന്നും അത് തന്നെ വിശ്വസിക്കുന്നു. അതെങ്ങനെ നടപ്പാകും എന്ന് നടപ്പാകും എന്നതിനെ പറ്റി ഒരു സങ്കല്പമില്ല. അതെ, ചൂഷണ നിർമുക്തമാകണം. മനുഷ്യർ തമ്മിലുള്ള ഉച്ചനീചത്വം ഇല്ലാതാവണം. അവർ സാഹോദര്യത്തോടെ കഴിയണം. ഇത്രയൊക്കെ ഉള്ളൂ. വലിയ അവ്യക്തമാണ്, പ്രായോഗിക രാഷ്ട്രീയം എനിക്കില്ല. ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് പോയത്. നേരത്തെ നെഹ്റുവിൻ്റെയും അതുപോലെ വി പി സിംഗിൻ്റെയും പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് പോയത്. തൻ്റെ നിലപാടുകളിൽ, രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റമില്ല എന്നും അദ്ദേഹം പറയുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പ്രസംഗത്തിന് പോയി, കേട്ടു, വന്നു. അത് രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റമല്ല എന്നതാണ് പ്രൊഫസർ എം കെ സാനു വിശദീകരിക്കുന്നത്. നമുക്ക് വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.